Hello, welcome to my channel. So today we are going to discuss the in-text questions of the lesson 2. അപ്പൊ ആരൊക്കെയോ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങള് ഒരു മെയിൻ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലംസ് തരുന്നുണ്ട് അല്ലെ ഓരോ ചാപ്റ്ററിലും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെറുതെ കേട്ടിരിക്കാതെ ജസ്റ്റ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ ഇൻ എ സെപ്പറേറ്റ് നോട്ട്ബുക്ക്. ഇനി നിങ്ങളുടെ കെമിസ്ട്രിയുടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട്ബുക്ക് വെച്ചിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെക്കണം എന്ന് പറഞ്ഞ എന്താ വെച്ചാൽ, നമുക്ക് എക്സാമിന്റെ സമയത്ത് ഓരോ തവണ എന്റെ ചാനൽ എടുത്ത് നിങ്ങൾ ഇത് കാണാം. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കോപ്പി ഡൗൺ ചെയ്യുക, അതിന്റെ ആൻസർ എഴുതി വെക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നത്. അതായത് ഒരിക്കലും ഒരു 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 എന്താണ് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം കേട്ടിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മാത്സിന്റെ ചാനൽ കാണണമെങ്കിൽ ടേക്ക് എ ബുക്ക് ആൻഡ് റൈറ്റ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വെറുതെ നമ്മൾ ഇയർഫോണോ അല്ലെങ്കിൽ മുന്നിൽ വെച്ചിട്ട് ഇത് പഠിച്ചാലൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതാണ് ഫിസിക്സ് ആണെങ്കിലും അതിന്റെ പ്രോബ്ലം, കെമിസ്ട്രി ആണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിനൊക്കെയുള്ള ടൈം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. നമ്മൾ സ്കൂളിൽ പോകുന്നില്ല, അപ്പൊ ഇതിനെല്ലാം ടൈം ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ചെയ്തേ പറ്റൂ. ഓക്കെ, ക്ലാസ്സിലാണെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് തന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അതേപോലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇങ്ങനെ തരുന്ന പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോട്ട് ഡൗൺ ചെയ്ത് നോട്ടിൽ വെക്കുക. എക്സാമിന്റെ സമയത്ത് അത് മറച്ചു നോക്കിയാൽ പോരാ. അല്ലാതെ വീണ്ടും ഈ ചാനൽ എടുത്തിട്ട് വീണ്ടും ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ്, അതിനൊന്നും ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഫോർമുലാസ് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ കറക്റ്റായിട്ട് ഓർഡർ ആയിട്ട് എഴുതുമ്പോഴേ നമ്മുടെ പഠിത്തം കൃത്യമായി പോകുള്ളൂ. ഇപ്പം ഈ ഒരു ലെസൺ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ സൈഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓൾ ദ ഫോർമുലാസ് വല്ല റെഡ് കളർ പെന്നുകൊണ്ടോ അല്ലെങ്കിൽ ഡാർക്ക് കളർ പെൻസുകൊണ്ടോ എഴുതി ഒരു ബ്രാക്കറ്റിലേക്ക് ഇട്ട് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് എടുത്ത് ഓർത്തൂടെ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇൻടെക്സ് ക്വസ്റ്റ്യൻസിൽ അതിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രമായി ചെയ്യുന്നത്, ബാക്കിയൊക്കെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് ഫോർമുലാസ് ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞു തന്നേക്കാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലൊരു ബോക്സിൽ എഴുതി അവിടെ സൂക്ഷിച്ചു വെക്കണം. എവിടെ, നിങ്ങൾ സ്ഥിരമായി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്ക് തന്നെ വെച്ചേക്കാം. അപ്പൊ എന്തൊക്കെയാ ഫോർമുലാസ് നോക്കാം. നമ്പർ ഓഫ് ജി എ എം, അതായത് നമ്പർ ഓഫ് ഗ്രാം ആറ്റോമിക് മാസ്, അല്ലെ ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്നു. നിങ്ങൾക്കറിയാം ഗ്രാം ആറ്റോമിക് മാസ് എന്താ, ആറ്റോമിക് മാസ് എക്സ്പ്രസ് ഇൻ ഗ്രാംസ്. അപ്പൊ നമ്പർ ഓഫ് ജി എ എം ഇസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാട്ടോ, മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ്. ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താ, ജി എ എം, അല്ലെ ഗ്രാം ആറ്റോമിക് മാസ്, ആറ്റോമിക് മാസ് എക്സ്പ്രസ് ഇൻ ഗ്രാം. ഇനി നമ്പർ ഓഫ് ജി എം എം, എത്ര ജി എം എം ഉണ്ട്, ചിലതിൽ ചോദിക്കും. നമുക്കറിയാം ഒരു ജി എം എമ്മില് അതിന്റെ ആറ്റോമിക് മാസ് ആണ് ഉള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊന്ന് എഴുതി വെക്കും. നമ്പർ ഓഫ് ജി എം എം, എ എമ്മും ഇ എം എം എമ്മും വ്യത്യാസമുണ്ട്. മോളിക്യൂളാർ മാസ്, മോളിക്യൂൾ എന്താ നിങ്ങൾക്കറിയാം. സോ നമ്പർ ഓഫ് ജി എം എം ഇസ് മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ ജി എം എം, അതായത് ഗ്രാം മോളിക്യൂളാർ മാസ് ഓർ മോളിക്യൂളാർ മാസ് ഇൻ ഗ്രാംസ് അല്ലെങ്കിൽ ജി എം എം എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഇനി അടുത്തത് നമ്പർ ഓഫ് മോൾസ്, ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് മോൾസ്, എത്ര മോൾസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പെർട്ടിക്കുലർ ഗ്രാമിൽ തന്നിട്ടുണ്ടെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളാർ മാസ്, മോളിക്യൂൾ ആണെങ്കിൽ അവരെ മോളാർ മാസ്, അറ്റോമിക് മാസ് ആണെങ്കിൽ ആറ്റോമിക് മാസ്. ദെൻ ഇനി നമ്മുടെ വോളിയം വെച്ചിട്ടുള്ളത് നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് അറ്റ് ഗിവൺ എസ് ടി പി, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വൊക്കാബുലറി വെച്ച്. നമ്പർ ഓഫ് മോൾസ് അറ്റ് ഗിവൺ എസ് ടി പി, that is equal to number of moles at given equal to volume in liters divided by 22.4 liters. അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഇനിയാണ് നമ്മുടെ ടോപ്പിക് വൈസിലേക്ക് പോകുന്നത്. അപ്പം അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാവ് ഗിവൺ എ കോളം, അല്ലെ ഒരു കോളത്തിൽ തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്, പ്രഷർ വോളിയം. Examine the data given below. The temperature and number of molecules of the gases are kept constant. എന്തൊക്കെ അവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചത്, ടെമ്പറേച്ചറും
number of molecules um constant aaki vechittunde pressure thannittunde volume thannittunde calculate p into v edekya pressure thannirikkunathu 1 atmosphere 2 atmosphere and 4 atmosphere namukku thannirikkina changes in volume edekya 1 atmosphere aayappam 8 liter 2 atmosphere aayappam 4 liter and 4 atmosphere aayappam 2 liter ningalodu p into v calculate cheyan parannu P into V. What are you doing? P into V. 1 into 8, 2 into 4, 8. 4 into 2, 8. PV is found to be constant. PV is constant. PV is constant. Pressure and volume is the relation. Power boil. PV. Or so calculate P into V so we can write. P into V is 8 liters and the final question which is the gas law related to is pavam boil the gas law related to this is boyle's law parayidalla akka nammle parayittunde so the next numerical problem comes iniyana nalloru problem aayida certain data regarding various gases kept under the same condition of temperature and pressure are given below endekkana kore datas thannittunde adil endekka गैस वॉल्यूम नंबर ऑफ मॉलिक्यूल्स गैसेस नाइट्रोजन ऑक्सीजन अमोनिया कार्बन डाइऑक्साइड वॉल्यूम 10 लीटर 5 लीटर एंड 10 लीटर And number of molecules x thannittund and we have to find namak endekki q kaaryangal kaananund nokka endekka kaaryangal illa appo question nokku certain data regarding various gases kept under the same condition of temperature and pressure are given below complete the table and which gas law is applicable appo ningal kandu certain data regarding The gases and the same condition of temperature and pressure. Orily pola the temperature and pressure. Orda temperature and pressure um maatchilla. Volume number of molecules. Volume number of molecules. Which is number orily oru lowe padichittulle. Endale Avogadro's law. Le Avogadro's law enda pannathu. Equal volume of any gases under the same condition of temperature. And pressure have equal number of molecules. Equal volume of any gases. Equal volume of any gases under the same condition of temperature and pressure have equal number of molecules. इप्पन इगान. 5 liter अरे equal volume आयतलोरे gas अंदर अरे 5 liter carbon dioxide, 5 liter oxygen and 5 liter hydrogen. Which are under the condition of same temperature and pressure. Temperature and pressure are constant. Aki vechittunde maatittillengil. Ede gas aayikotte. Adilulla number of molecules equal aayikkum. Adayathu equal volume aayittle ede gasile number of molecules equal aayirikkum. Eppo temperature and pressure are constant. Adennaanu ivide thannirikkunnathu. Appo ivide different gases thannirunde nitrogen, oxygen, ammonia, carbon dioxide. Equal temperature and pressure constant aanu appo idu rendu nokka equal volume of gases le 10 liter aayappam adile number of molecules x aanu 10 liter aayappam adile x molecules undu ammonium 10 liter appo adinte etra molecules undu etra idillundo athrathinte idillundo kaaranam same temperature and pressure equal volume rendale volume equal aanu pakshe ini nokku 5 liter le 5 liter oru gas undu ऑक्सीजन इे कंशन टेन लिटर एक्स मोलिक्यूल्स टेन लिटर आये एक्स मोलिक्यूल पक्ष टेन लिटर अगुति पगुति आत्र नंबर ऑफ मोलिक्यूल एक्स बाय टू इक्वल वॉल्यूम ऑफ ऑल गैसेस अंडर द सेम कंडीशन ऑफ प्रेशर एंड टेम्परेचर एंड प्रेशर हैव इक्वल नंबर ऑफ मोलिक्यूल्स अब नाइट्रोजन 10 लीटर एक्स नंबर ऑफ मॉलिक्यूल्स 10 लीटर नाइट्रोजन ऑक्सीजन अमोनियम कार्बन डाइऑक्साइड एक्स मॉलिक्यूल्स पक्षे इवे ऑक्सीजन 5 लीटर आगे पगुति नंबर ऑफ मॉलिक्यूल्स कार्बन डाइऑक्साइड एत्र लीटर पक्ष अब 2x 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 10 इरटी कारण
x எப்படி ஆகும் 10 லிட்டர் ஆகும்போது x ஆகும் 20 லிட்டர் ஆகும்போது என்ன 2x ஆகும் அப்ப என்னடா 20 லிட்டர் சிம்பிளானே நீங்க இത്ര மாத்திரை சைடுல ஆலோசிச்சா மாதிரி 10 லிட்டர் ஆக்ஸிஜன் ஆனെങ്കിൽ அதுல x ഉണ്ടാവും 10 லிட்டர் அமோனியா ஆனെങ്കിൽ அதிலும் x ഉണ്ടാവും 10 லிட்டர் கார்பன் டை ஆக்சைடு அதிலும் x ഉണ്ടാവും പക്ഷേ ഇവിടെ 2x എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെയും 2 കൂടിയിട്ടുണ്ടാവും 2 10 ഇത് 2x ആയി അപ്പോൾ ഇത് 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയാണ് അപ്പോൾ എത്ര മോളിക്യൂൾസ് അവിടെ ഉണ്ടാവും പകുതി മോളിക്യൂൾസ് അതെന്നേ നമ്മൾ ചെയ്തിട്ടുള്ളൂ സിമ്പിൾ അല്ലേ സിമ്പിൾ സോ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വി വിൽ ഗോ വിത്ത് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ നോക്കൂ കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് 112 കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കെപ്റ്റ് അറ്റ് എസ്ടിപി molecular mass തന്നിട്ടുണ്ട് 44 how many molecules of carbon dioxide are present in it very simple question നമ്മളോട് ചോദിച്ചത് calculate the mass of 112 liter carbon dioxide stp liter വെച്ചിട്ട് നമ്മൾ ഒരൊറ്റ ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ number of molecules like number of moles of a gas at stp is equal to volume of the gas divided by 22.4 നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണല്ലോ അല്ലേ അതായത് എന്തായിരുന്നു ആൻസർ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു കാരണം വോളിയം വെച്ചിട്ട് നമുക്ക് നിങ്ങളോട് ചോദിച്ചത് മാസ് കാണാം പക്ഷെ മാസ് എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല മാസ് എവിടെ വരുത്തുള്ളൂ മോളിലാണ് വരുന്നത് അപ്പൊ ആദ്യം നമ്മൾ മോൾ ഒന്ന് കണ്ടുപിടിക്കുക നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റേഴ്സ് divided by 22.4 liter appo nammal aadi number of moles kaana namukku thannittunde 112 etra moles undu nu kaane endittu vena namukku mass kaanan pattu appo 112 liter divided by 22.4 liter 112 divided by 22.4 liter that is namukku kittunnathu 5 moles aanu ningal adu cheythu nokka that is 5 മോള് കിട്ടി അപ്പൊ നമുക്ക് മനസ്സിലായി ഇതില് 5 മോള് ഉണ്ട് നമ്മളോട് എന്താ ചോദിച്ചത് എത്ര ഗ്രാം ഉണ്ട് അല്ലേ മോളിലാണ് നമുക്ക് എന്തുള്ള ഇക്വേഷൻ ഉള്ളത് ഗ്രാമിലൊക്കെ ഉള്ള ഇക്വേഷൻ ഉള്ളത് അതായത് വോളിയം വെച്ചിട്ട് ഡയറക്റ്റ് ഗ്രാം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇല്ല നമുക്ക് ചെയ്യാം നമ്മൾ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ആദ്യം മോള് കണ്ടുപിടിക്കും അപ്പൊ നമുക്കറിയാം മോളിന്റെ ഇക്വേഷൻ എന്താ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഇത് മോളിക്യൂൾ അല്ലേ തന്നെ കാർബൺ ഡൈഓക്സൈഡ് Given mass, തന്നിരിക്കുന്ന mass, given mass divided by GMM, like gram molecular mass. അപ്പോൾ നമുക്ക് moles അറിയാം, molecular mass തന്നിട്ടുണ്ട്, GMM gram molecular mass തന്നിട്ടുണ്ട്. That is 44 gram എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ mass കണ്ടുപിടിക്കാം. അപ്പോൾ mass is equal to number of moles into GMM, അല്ലേ? Number of moles into GMM. Number of moles etriya 5. GMM etriya 44. Namak etra kittum? That is equal to 220 gram. Etra kittiya? Kanda. First question answer ittillo. Calculate the mass of 120. Etra mass under 112 carbon dioxide gas which is kept at STP. എത്ര മാസ് ഉണ്ട് 220 ഗ്രാം ഡയറക്റ്റ് വോളിയത്തിൽ നിന്ന് ലിറ്റർ ഒറ്റയടിക്ക് മാസിലേക്ക് പറ്റില്ല അപ്പൊ നമ്മൾ എന്താ ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണും മോൾസിലാണ് നമ്മളെ ഗ്രാമിന്റെ ഇക്വേഷൻ ഇരിക്കുന്നത് കിട്ടിയല്ലോ ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനി മോളിക്യൂൾസ് ആർ എത്ര മോളിക്യൂൾസ് ഉണ്ട് അല്ലേ എത്ര മോളിക്യൂൾസ് ഉണ്ട് നമുക്കറിയാം പഠിച്ചിട്ടുണ്ട് ഒരു മോളില് 1 മോളില് 6.022 ഇൻറ്റു 10 raised to 23 molecules ഉണ്ട് അല്ലേ ഇവിടെ എത്ര മോൾ ഉണ്ട് 5 മോൾ ഒരു മോളിൽ 6.023 ആണെങ്കിൽ 5 മോളിൽ എത്ര ഉണ്ടാവും 5 6.022 10 raised to 23 molecule വളരെ എളുപ്പല്ലേ അപ്പൊ ഈ ലിറ്റർ ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ എന്ത് ചെയ്യുക ആദ്യം മോൾസ് കാണുക മോൾസ് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ക്ലിയർ ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ So the next question is a very simple question. Calculate the volume of 170 gram of ammonia at STP. Calculate the volume. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? വോളിയം ആണ്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്?
മാസ് തന്നിട്ടുണ്ട് അല്ലേ എത്രയാ മാസ് തന്നിരിക്കുന്നത് ഗിവൻ മാസ് എന്ന് പറയുന്നത് 170 ഗ്രാം ആണ് പിന്നെ ഒരു കാര്യം കൂടി തന്നു നമുക്ക് മോളിക്യൂളാർ മാസ് തന്നിട്ടുണ്ട് മോളിക്യൂളാർ മാസ് ഈസ് ഈക്വൽ ടു 17 ഗ്രാം എന്നും തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വോളിയം ആണ് മാസും മോളിക്യൂളാർ മാസും വെച്ചിട്ട് നമ്മൾ വോളിയത്തിന്റെ ഒരു ഇക്വേഷനും പഠിച്ചിട്ടില്ല നമ്മൾ പഠിച്ച വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 22.4 ആണ് അതിൽ രണ്ടെണ്ണത്തിലുള്ള ഒരു സാധനം ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ കിട്ടാൻ എന്താ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക അല്ലെ നമ്പർ ഓഫ് മോൾസ് ആണ് ഇങ്ങനെയൊക്കെ തന്ന് ലിറ്ററിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ് ദാറ്റ് ജിഎംഎം ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജിഎംഎം അപ്പാണ് നമുക്ക് മോളിക്യുലാർ മാസ് ഇൻ ഗ്രാമില് തന്നിട്ടുണ്ട് എത്രയാണ് 17 സോ മോളിക് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജിഎംഎം എത്ര മോൾസ് ഉണ്ട് 10 മോൾസ് ഉണ്ട് എത്ര മോൾസ് ഉണ്ട് 10 മോൾസ് ഉണ്ട് ഇനി നിങ്ങളോട് എന്താ പറയുന്നത് എത്ര ലിറ്റർ ഉണ്ട് അല്ലേ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇയാളെയാണ് വോളിയം ഇൻ ലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ നമ്പർ ഓഫ് മോൾസ് കിട്ടി എത്രയാണ് 10 മോൾസ് വോളിയം ഇൻ ലിറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡഡ് ബൈ 22.4 എങ്ങനെ കണ്ടുപിടിക്കാം വോളിയം ഇസ് ഈക്വൽ ടു 10 × 22.4 = 224 ലിറ്റർ ക്ലിയർ അല്ലേ അതും സിമ്പിൾ ഇതന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആണല്ലോ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക ലിറ്ററിലാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടെങ്കിലും മാസിലാണ് എന്തിനാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസിലാണ് നമുക്ക് മാസൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളത് ഉള്ളത് ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ ഇസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആട്ടോ ഇതന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഐ എം എക്സ്പ്ലെയിനിങ് ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് മോൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓഫ് ദ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദ ഗിവൺ സാമ്പിൾ 57 ഗ്രാം നൈട്രജൻ ആൻഡ് 90 ഗ്രാം ഓഫ് വാട്ടർ ഗ്രാം മോളിക്യുലാർ മാസ് ഓഫ് നൈട്രജൻ ആൻഡ് ഗ്രാം മോളിക്യുലാർ മാസ് ഓഫ് വാട്ടർ ഇസ് ഗിവൺ സിമ്പിൾ എന്താ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ മോളിക്യൂൾസ് ആണ് ഈ മോളിക്യൂളിന്റെ നമ്പർ ഓഫ് മോൾസ് നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് അല്ലെ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യൂളാർ മാസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ജിഎംഎം തന്നെ എഴുതിക്കോളൂ മോളിക്യുലാർ മാസ് ഇൻ ഗ്രാംസ് ആണ് എന്താണ് ജിഎംഎം സോ ജിഎംഎം സോ ഗിവൺ മാസ് എത്രയാ ഫസ്റ്റ് വണ്ണിന്റെ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 56 ഗ്രാം ഡിവൈഡഡ് ബൈ 28 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 മോൾസ് എത്രയുണ്ട് 2 മോൾസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ 90 ഗ്രാം ഓഫ് വാട്ടർ ആണ് അതിലെങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് 90 മോൾ ജിഎംഎം ഇസ് 18 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 മോൾസ് ഇത്രേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം കണ്ടോ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ജിഎംഎം ആറ്റം ആണെങ്കിൽ ജിഎം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ ദ മോളിക്യുലാർ മാസ് ഓഫ് അമോണിയ ഇസ് 17 മോളിക്യുലാർ മാസ് ഓഫ് അമോണിയ തന്നിട്ടുണ്ട് 17 ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഈസ് ദ ജിഎംഎം ഹൗ മച്ച് ഈസ് ദ എത്ര ജിഎംഎം ഉണ്ട് ഹൗ മച്ച് ജിഎംഎം ഓഫ് അമോണിയ ആൻഡ് ദി തേർഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 170 ഗ്രാം അമോണിയ ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദി അബവ് സാമ്പിൾ എല്ലാം എളുപ്പമാണ് ഫസ്റ്റ് നിങ്ങൾക്ക് കണ്ട് എത്ര ജിഎംഎം ഉണ്ട് അല്ലേ നമുക്കിവിടെ മോളിക്യുലാർ മാസ് തന്നിട്ടുണ്ട് അല്ലെ ആ ഈ മോളിക്യുലാർ മാസ് എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നറിയാലോ അമോണിയ അല്ലെ അമോണിയയുടെ മോളിക്യുലാർ മാസ് എങ്ങനെയാ കണ്ടുപിടിക്കുക ആദ്യം അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ അറിയണം
atomic mass of nitrogen ennu parayunnathu 14 aanu atomic mass of hydrogen ennu parayunnathu 1 aanu appo nammal onnu molecular mass onnu kandupidikkam molecular mass is equal to nitrogen ennathu idana nammal cheyidittundu to 17 plus hydrogen ethriya 1 aanu ethra hydrogen undu 3 so 3 into 1 no nitrogen ennathu 14 alla 14 plus 3 into 1 that is equal to 17 molecular mass 17 aanu molecular mass expressed in gram is 17 gram aanallo le molecular mass appo etra gmm undu gmm nu arana enda 1 gmm le 1 gmm namakarya 1 gmm ennu parana endanu adinte molecular mass aanu so molecular mass in 17 gram ennu 1 gmm ini adutha question endayirunnu number of moles in 170 gram idu a idu b number of moles engena kandupidikya number of moles is equal to given mass divided by gram molecular mass allengil gmm given mass ethraya 170 divided by 17 is equal to 10 moles le 10 moles ini enda question എത്ര മോളിക്യൂൾസ് ഉണ്ട് ഒരു മോളിൽ 6.022 ഇൻടു 10 റൈസ് ടു 23 ആണെങ്കിൽ 10 മോളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഈക്വൽ ടു 10 ഇൻടു 6.022 ഇൻടു 10 റൈസ് ടു 23 ഇതൊക്കെ നമ്മൾ ഓരോ പ്രോബ്ലത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിൽ പിന്നെയും പിന്നെയും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും കാര്യം മനസ്സിലായല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നല്ല ക്വസ്റ്റ്യൻ ആണ് കാരണം എന്താ വെച്ചാൽ അതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എല്ലാം ജിഎംഎമ്മും ജിഎഎമ്മും ഒക്കത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സോ ദ മോളിക്യുലർ മാസ് ഓഫ് ഓക്സിജൻ ഇസ് 32 മോളിക്യുലർ മാസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ആണ് ആറ്റം അല്ല മോളിക്യുലർ മാസ് ഓഫ് ഓക്സിജൻ ഇസ് 32 അതിന്റെ അർത്ഥം എന്താ രണ്ട് ഓക്സിജൻ ആറ്റത്തിന്റെയും കൂടെ മാസ് ആണ് 32 മോളിക്യൂൾ ആണല്ലോ What is the GMM of O2? First question is GMM of O2. Next question is how many moles of molecules are present in 64 gram of oxygen molecule? How many molecules are there in it? अपन हमको moles गंडो उड़ के ना molecules गंडो उड़ के ना Next question, നല്ല important ആയിട്ടുള്ളതാണ് Calculate the number of oxygen atom. Number of oxygen molecule ആണ് 3 നേരം കണ്ടത്. Oxygen atoms present in 64 gram oxygen. നല്ല question ആണ് കാരണം ഇതിൽ എല്ലാ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് molecular mass of oxygen തന്നിട്ടുണ്ട് 32. നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞു ജിഎംഎം ഓഫ് ഓക്സിജൻ ആണ് ഓക്സിജന്റെ ജിഎംഎം എന്താ മോളിക്യുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ് ജിഎംഎം അല്ലെ അപ്പൊ 32 ഗ്രാം ആണ് എന്നാലും നമ്മൾ കണ്ടുപിടിക്കുകയാണ് മോളിക്യുലർ മാസ് എങ്ങനെയാ കണ്ടുപിടിക്കുക മോളിക്യുലർ മാസ് ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു എത്ര ഓക്സിജൻ ഉണ്ട് രണ്ട് ഓക്സിജൻ 2 × ഒരു ഓക്സിജന്റെ ആറ്റോമിക് മാസ് എത്രയാ 16 അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ ഓക്സിജൻ ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ് നൈട്രജൻ 14 ആണ് ഹൈഡ്രജൻ 1 ആണ് അതൊക്കെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു 3 ആൾക്കാരൊക്കെ മതി ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ കാർബൺ കാർബൺ 12 ആണ് ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ സോ മോളിക്യുലർ മാസ് ഇസ് ഈക്വൽ ടു 2 × 16 ദാറ്റ് ഇസ് ഈക്വൽ ടു 32 ഗ്രാം അല്ലെ അപ്പൊ ഇതെന്താണ് The molecular mass expressed in gram is equal to GMM. That is equal to 1 GMM. Le? Analo, 1 GMM. Le? Gram molecular mass expressed in molecular mass expressed in gram is GMM. Le? Etra GMM. 1 GMM. Ini ningalodu chechathu how many moles of molecules? How many moles of molecules are present? Moles aanu. Endana question number of moles is equal to given mass divided by molecular mass 64 gram la chekna given by molecular mass namak arya 32 aanu that is equal to 2 moles le 2 mole undu adile thanne choikkunnade calculate the
number of molecules. Itra molecules unde ore mole le 6.02 into 10 raised to 22 molecules aanu. Rendu mole etra undu number of molecules is equal to 2 into 6.02 into 10 raised to 23 molecules. Simple alle. Iniyaan next question. Endana next question? Idonnu njan rub cheyidikkana. Calculate the number of oxygen atom, number of oxygen atom present in 64 gram of oxygen. Calculate the number of atoms kandupidikkana. Number of atoms kandupidikkanallo. अब इधर मॉलिक्यूल आना नमक का तंगी रखी है ना तो मॉलिक्यूल ने इलान करने वाली चु पर नंबर ऑफ एटम्स लाइक नंबर ऑफ एटम्स नो अपने इंदा नंबर ऑफ एटम्स वाला इंदा लेकिन ओरु मॉल नमक का रे 6.02 into 10 to 23 ऑक्सीजन एटम इंदा अब इधर इतना एटम्स अब आदि नम Given mass divided by atomic mass. Atom is the word in the important. Molecule 32 and atom oxygen atom 16. So given mass is 64 divided by 16. 4 moles. 4 moles. One mole is 6.02 into 10 raised to 23 oxygen atom. Etra molecules in the 10 mole means etra atoms in the molecules alla atoms. Number of atoms is equal to 4 into 6.02 into 10 raised to 23 atoms. Kanda? Atoms and molecules in the difference kariyala. Clear anallo? Simple and unnulla. നിങ്ങളോട് ഇത്രയും നേരം മോളിക്യൂൾസ് ചോദിച്ചു. ഇനി ചോദിച്ചു ഓക്സിജൻ ആറ്റം. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ് 16 ആണ്. അത് ഇതിൽ നിന്നും കിട്ടും. ഓക്സിജൻ 232 ആണെങ്കിൽ ഒന്ന് എന്തായിരിക്കും? 32 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ആണെന്ന് നമുക്കറിയാം. ഒരു ഓക്സിജൻ ആറ്റത്തിന് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോള് കിട്ടി. ഒരു മോളിൽ നമുക്കറിയാം അത്രയും ആറ്റംസ് ഉണ്ടാവും, 6.02. അപ്പൊ നാല് മോളിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? 4 into 6.02 into 10 raised to 23 atoms. Appa athre question ullu ini adutha ikrikathane namukku questions ullu baaki oru vidhellam nammal paranjittunde text in text la aitha ningade oro portions inde thaalulla questions okka nammal edukkumbo repeat cheythu parannittunde appa idokku onnu shraddhikya njan paranja pole ningal onnu cheythu nokku njan thanna videos la questions maathram oru note la ezhuthi vekku ningalku idu endayalum idinoru problem ssslc board in eppozhum chodikkan last year um chodichittunde carbon dioxide okka nammal cheythada appa idu nalla thorough aanu idu ingane veruthe nokki irundu okay arayam anganeyalla we have to write or copy down in a notebook its compulsory then only you will get an idea മോൾ എടുക്കുമ്പോൾ മോൾ റിലേറ്റഡ്, ജി എം എം എടുക്കുമ്പോൾ ജി എം എം റിലേറ്റഡ്, ജി എ എം പറഞ്ഞപ്പം ജി എ എം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്തു. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ചെയ്തു, ഇപ്പൊ ടെക്സ്റ്റ് ബാക്കും ചെയ്തു. ഒരുവിധം എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എക്സ്ട്രാ പിന്നെ ആരൊക്കെയോ ചോദിച്ചു പ്രഷർ വോളിയം. പ്രഷർ വോളിയത്തിൽ അങ്ങനെ പ്രഷർ തന്നിട്ട് വോളിയം തന്നിട്ടില്ല. ഇപ്പൊ നമ്മളൊരു ടാബുലാർ കോളം വെച്ച് ചെയ്തിട്ടില്ലേ, അതെന്നെ ഇടും. അല്ലാതെ അതിൽ നിന്ന് വേറൊരു എക്സ്ട്രാ ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും കാണാറില്ല. പ്രഷറും വോളിയം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോൺസ്റ്റന്റ് കാണാൻ. ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ അതേപോലത്തെ ക്വസ്റ്റ്, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലിടും. അപ്പൊ എനിക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല, കാരണം അത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഭയങ്കര സന്തോഷമാണ്, മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്താണ് ഹെൽപ്ഫുൾ ആണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് കിട്ടുക നല്ല ബേസോടുകൂടെ. ഓക്കെ, താങ്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്ത് യു വിൽ ഗെറ്റ് ദ റെഗുലർ അപ്ഡേറ്റ്സ്. ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹോം വീഡിയോസ് പ്ലേലിസ്റ്റ് കാണും. അതിൽ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് ക്ലാസ് വൈസ് കാണാൻ പറ്റും. ആ ക്ലാസ് വൈസ് ക്ലിക്ക് ചെയ്ത് ആ ഒരു ലെസൻ്റെ ഫുൾ പാർട്ടുകൾ, അതായത് പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും.